അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്ത ഇന്നലെ ദുബായിൽ നിന്ന് വന്നതേയുള്ളൂ ഭയങ്കര തലവേദന ഒന്ന് കിടക്കണമെന്ന് കരുതി കിടന്നതാണ് കോരിച്ചൊരിയുന്ന മഴത്ത് കൂട്ടുണ്ടായതിനാൽ ഞാൻ നല്ല അസ്സലായി ഉറങ്ങി എഴുന്നേറ്റപ്പ സമയം പതിനൊന്നേ മുപ്പത് കണ്ണുകളൊക്കെ പയ്യെ വലിച്ചു തുറന്ന് ഹാളിലേക്ക് നടന്നപ്പോൾ അവിടെയൊന്നും ഉമ്മയെ കണ്ടില്ല തിരക്കി ചെന്നപ്പോൾ അടുക്കളയുടെ പുറകുവശത്ത് മുറ്റമടിക്കുന്ന സൗണ്ട് കെട്ടും ോമ്പുകാലത്തെ ഈ ഉച്ച സമയത്ത് അടിച്ചു വായിരുന്നു എന്ന് പിറുപിറുത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഉമ്മ അവിടെ നിൽക്കുന്നത് കണ്ടു അടിച്ചു വായിരുന്ന സൗണ്ട് കേൾക്കുകയും ചെയ്തു പുറകുവശത്ത് കുറച്ച് ഉള്ളിലോട്ട് മുഴുവൻ വാഴ കൃഷിയാണ് ഇന്റർലോക്കിടാൻ സമ്മതിക്കാതെ ഉപ്പ സൂക്ഷിച്ച സ്ഥലമായതുകൊണ്ട് ഇപ്പൊ നല്ല പഴം കഴിക്കാൻ പറ്റുന്നു ആരാ ഉമ്മ അത് അതോ അതവിടെ കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന നാളിയമ്മയാണ് ഉമ്മ അത് പറയുമ്പോൾ വാഴയിൽ നിന്ന് ദേഹത്തു ദേഹത്തുപറ്റിയ വെള്ളത്തുള്ളികൾ തുടച്ചുകൊണ്ട് ഒരു എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന അമ്മൂമ്മ വാഴകൾക്കിടയിലൂടെ ഇറങ്ങി വന്നു ഒരു ബ്ലൗസും മുഷിഞ്ഞ ഒരു മുണ്ടുമായിരുന്നു വേഷം തല മുഴുവൻ നരച്ചിട്ടുണ്ട് ചുക്കിച്ചുങ്ങിയ തോലി പ്രായം കൂടുതൽ കൊണ്ട് കൂനു കൂടിയ ഉണങ്ങിയ ശരീരം ഇതാണല്ലേ മരുമോള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മൂമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഉം മരുമോളല്ല മോട് തന്നെയാണെന്ന് ഉമ്മ പറഞ്ഞു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ അമ്മൂമ്മ എൻ്റെ അടുത്തേക്ക് വന്നു മോളെ പോലുള്ള ഒരു മരുമകളെ കിട്ടാനും വേണം ഭാഗ്യം ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടൊക്കെ വരാറുണ്ട് അപ്പോഴൊന്നും മോളിവിടെ ഇല്ലായിരുന്നു ഇവിടുത്തെ മോം വന്നില്ലായല്ലേ ഇല്ല ഞാനും മോനും മാത്രമേ വന്നിട്ടുള്ളൂ പൂവാറായോ ഇല്ല ഒരു മാസം കൂടി ഉണ്ടാവും ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഉമ്മ അടുക്കളയിലോട്ട് കയറി പുറകെ ഞാനും എന്തിനാ ഉമ്മ അവരെ കൊണ്ടവിടെ വൃത്തിയാക്കിക്കുന്നേ പാവം ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ രാവിലെ വന്നതാ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ നൂറ് രൂപ കൊടുത്തു പക്ഷെ വെറുതെ വേണ്ട എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു നിർബന്ധത്തിൽ ചെയ്യുന്നതാണോ കണ്ടോ നിങ്ങളെക്കൊണ്ട് ഞാനാ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഇവളെന്നെ വഴക്ക് പറയുക ഉമ്മ വെള്ളം കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ വേണ്ടാന്ന് പറഞ്ഞതാ മോളെ ഞാനായിട്ട് ചെയ്യുന്നവ വെറുതെ പൈസ മേടിച്ചിട്ട് ശീലമില്ല അതാ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നെ കൊണ്ടാവുന്നത് ചെയ്യും അത്രയേ ഉള്ളൂ ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഞാൻ ഹാളിൽ ചെന്നപ്പോൾ മുൻവശത്തെ ഡോറിൽ ചാരിൽ നിന്ന് ഒരു കുട്ടി അകത്തേക്ക് നോക്കി നിൽക്കുന്നു ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ പുറകുവശത്തേക്ക് ഓടി ഞാനും അവൻ്റെ പുറകെ പോയി അവൻ ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അതാരാ ഉമ്മ ആ കുട്ടി അത് അവരുടെ ചെറിയ കുട്ടിയാ അവരുടെ കൂടെ വന്നതാ ഞാൻ അടുത്തേക്ക് ഒന്ന് ചെന്നു അവനെ വിളിച്ചു എന്നെ കണ്ടപ്പോൾ അവൻ അവരുടെ പുറകിൽ വിളിച്ചു ഇങ്ങു വന്ന് ചോദിക്കട്ടെ മോനെ ചെല് വിളിക്കുന്നത് കണ്ടില്ലേ അവൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് ആ അമ്മൂമ്മ അവനോട് പറഞ്ഞു മടിച്ചു മടിച്ചു അവൻ എന്റെ അടുത്തേക്ക് വന്നു എല്ലും തോലുമായൊരു കുട്ടി എണ്ണയില്ലാതെ പാറി നടക്കുന്ന തലമുടി എല്ലാം പോയി പിന്നുകൊണ്ട് രണ്ടറ്റവും കൂർത്തിട്ടിരിക്കുന്നു ഷർട്ട് മുട്ടിന് മുകളിൽ നിൽക്കുന്നു ഒരു നിക്കർ അതായിരുന്നു അവന്റെ രൂപം മോൻ്റെ പേരെന്താ ഞാൻ അവനോട് ചോദിച്ചു വിഷ്ണു വിഷ്ണു വന്നേ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെയൊക്കെ ഭയങ്കര കൊതുകല്ലേ അത് കടിച്ചാൽ പനി വരും ഞാൻ അവന്റെ കൈയും പിടിച്ചു നടന്നു വിഷ്ണു എന്താ ചെരുപ്പിടാത്തേ ഇവിടെ ഇറങ്ങിയ കാലിൽ എന്തെങ്കിലും കൊള്ളൂലേ എനിക്ക് ചെരുപ്പില്ല അവൻ അത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ഷൂറാക്കിൽ നിറഞ്ഞിരിക്കുന്ന മോൻ്റെ ചെരുപ്പുകളിലേക്കാണ് പോയത് നാട്ടിൽ വന്ന് ഒന്നോ രണ്ടോ മാസം തങ്ങാൻ വേണ്ടി വാങ്ങിക്കൂട്ടുന്നതാണത് ഇന്റർലോക്കിട്ട തറയിൽ ഇറങ്ങുമ്പോഴും ചെരുപ്പിടാത്തതിന് മകനെ വഴക്ക് പറയുന്നത് ഞാൻ ഓർത്തു എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി വിഷ്ണു പഠിക്കാൻ പോണില്ല ഇല്ല അടുത്ത വർഷം മുതൽ വിടണമെന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിന് എത്ര വയസ്സായി നാല് വയസ്സ് ഞാൻ അവനെയും കൊണ്ട് ഹാളിലേക്ക് പോയി വിഷ്ണു വല്ലതും കഴിച്ചോ വെള്ളം കുടിച്ചു വീട്ടിൽ പോകുമ്പോ അമ്മാമ്മ ചോറ് വാങ്ങി തരും അപ്പോ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ ഇല്ല അമ്മാമ്മ പറഞ്ഞു ഉച്ചക്ക് ചോറും മീൻ പൊരിച്ചതും വാങ്ങിച്ചു തരാമെന്നും ഞാൻ അടുക്കളയിലേട്ടു പോയി രണ്ട് അപ്പവും മുട്ടക്കറിയും കൊണ്ടുവന്നു അവന് കൊടുത്തു എനിക്ക് വേണ്ട എന്നെ എന്തു വിളിക്കണമെന്ന് അറിയാതെ ആ കുഞ്ഞ് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മോനന്റെ ആന്റി എന്ന് വിളിച്ചോട്ട അവനെന്നെ നോക്കി ചിരിച്ചു ആന്റി ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കഴിക്കരുതെന്നാണ് അമ്മാമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞോളം വിഷ്ണു ഇപ്പോ ഇത് കഴിക്ക് നിർബന്ധിച്ചു അവന്റെ കയ്യിൽ അത് കൊടുത്തിട്ട് ഞാൻ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോയി നാണിയമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ കയ്യിലിരുന്ന മൺവെട്ടി അവിടെയിട്ട് മുണ്ടിന്റെ തുണ്ടിൽ കയ്യിൽ തുടച്ചു അവർ എന്റെ അടുത്തേക്ക് വന്നു എന്താ മോളെ അമ്മ വല്ലതും കഴിച്ചായിരുന്നു അവർ ഒന്നും മിണ്ടിയില്ല ഞാൻ ഒന്നും കൂടി ചോദിച്ചപ്പോൾ അവർ തലതാഴ്ത്തി ഒരു മൂളൽ ഉത്തരം ഒതുക്കി എന്തിനാ കള്ളം പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചില്ലായിരുന്നു എന്ന് മോൻ പറഞ്ഞല്ലോ അത് ഒന്നും പറയണ്ട അമ്മ അതൊക്കെ അവിടെയിട്ടിട്ട് കൈയും കാലുമൊക്കെ കഴുകിയിട്ട് എന്തിനാ എന്തിനാമ്മോളെ എനിക്കൊന്നും വേണ്ട അമ്മ ഒന്നും പറയണ്ട വേഗം കയ്യൊക്കെ കഴുകിയിട്ട് വരൂ ഞാൻ ഞാനകത്തോട്ട് പോയിട്ട് ഉമ്മാടെ കാര്യം പറഞ്ഞു എൻ്റെ ഒള്ളോ വല്ലതും കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്നാണ് അവർ പറഞ്ഞത് നീ ഇങ്ങോട്ട് വിളിക്കവരെ ഞാൻ വിളിച്ചു ഉമ്മാ ഇരുന്ന അപ്പം ഞാൻ അവനു കൊടുത്തു ഫ്രിഡ്ജിൽ മാവുണ്ട് നീ അത് എങ്ങെടുക്കു ഉമ്മ അപ്പം ചുടാൻ തുടങ്ങിയപ്പോഴേക്കും ആ അമ്മ അയ്യോ എനിക്ക് വേണ്ടി ഉണ്ടാക്കണ്ട ഉണ്ടെങ്കിൽ മോനിക്കു കൊടുത്താൽ മതി അവൻക്ക് ഞാൻ കൊടുത്തു നാണിയമ്മ ഇങ്ങോട്ട് കയറി വരൂ വേണ്ട മോളെ ഇനി ഒന്നും ഉണ്ടാക്കണ്ട നോമം പിടിച്ച് നിങ്ങൾ കഷ്ടപ്പെടണ്ട ഞങ്ങൾക്കൊരു കഷ്ടപ്പാടുമില്ല ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞ് ഉമ്മ അവരോട് ചോദിച്ചു അതുമോളെ നീ പൈസ തന്നാലോ പോകുമ്പോൾ അവന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്നോ എന്ന് കരുതി അമ്മ ഇങ്ങോട്ട് കയറി വന്ന് വേണ്ട മോളെ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു അവർ അടുക്കളപ്പഴിയിൽ ഇരിക്കാൻ തുടങ്ങി ക്ലാസ് ചായയും കൊടുത്തു അപ്പോഴേക്കും അവൻ കഴിച്ചു കഴിഞ്ഞിരുന്നു നിറകണ്ണുകളോടെ ആ അമ്മ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി അവന്റെ ചായ ചൂടായിട്ട് അവന് കൊടുത്തു അവൻ അതും കുടിച്ച് ഹാളിൽ കിടന്നൊരു ബോളെടുത്ത് അവൻ പുറത്തേക്ക് പോയി ഇവൻ ഒരാളെ ഉള്ളൂ ഞാൻ ആ അമ്മയോട് ചോദിച്ചു ആ മോളെ ഇവൻ ഒരാളെ ഉള്ളൂ ഇവൻ്റെ അച്ഛനും അമ്മയോ നിറഞ്ഞു നിന്ന കണ്ണിൽ നിന്ന് കണ്ണു തീർത്തൊളുമ്പി അവന് ആരുമില്ല മോളെ എന്റെ മോൾ അവൾ മരിച്ചു രണ്ടാം മാസം കഴിയും മുന്നേ കൂലിപ്പണിക്ക് വരുന്ന ഏതോ പെണ്ണുമായി നാടുവിട്ടതാ അവന്റെ അച്ഛൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തെങ്കിലും വീട്ടുജോലി ചെയ്ത് കിട്ടിയ കാശ് കൊണ്ടാണ് അവനെ ഇത്രയ്ക്കും മാറ്റിയത് പ്രായം കൂടിയത് കാരണം ആരും ഇപ്പൊ പണിക്ക് വിളിക്കണില്ല പിന്നെ ആരെങ്കിലും തരുന്ന കാശുകൊണ്ട് ഓരോ ദിവസവും കടന്നു കടന്നുപോണത് അവിടെ ആ മുക്കിലെ വീട്ടിലെ രാവിലെ മുറ്റവും വൃത്തിയാക്കി ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊടുത്താൽ അവർ അമ്പത് രൂപ തരും അതുകൊണ്ട് പോയി ഊണ് വാങ്ങി രാവിലെയും വൈകീട്ടുമായി ഞാനും അവനും അത് കഴിക്കും രണ്ടു ദിവസമായി അവർ എവിടേക്കോ പോയി അതും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ കല്യാണം ഉണ്ടായിരുന്നു അവിടെ പോയി ഭക്ഷണം കഴിച്ചു അവിടുന്ന് കിട്ടിയ രണ്ട് പഴം മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നും അതിനെ എങ്ങനെ പട്ടിണി കിടുമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിയാതെ ഉമ്മ അടുക്കളയിലേക്ക് പോയി എൻ്റെ പൊന്നുമോൻ പാവമാണ് മോളെ വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല വീടിനടുത്തുള്ള പൈപ്പിൽ പോയി വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെയാണ് അവനിയായി വന്നത് എൻ്റെ മോൻ എത്ര ദിവസം പട്ടിണി കിടക്കും മോളെ എന്ന് പറഞ്ഞു അവർ പൊട്ടിക്കറിഞ്ഞു എൻ്റെ മോൻ ഒരു പരിധി എത്തിയിട്ട് എൻ്റെ ജീവനെടുക്കാവൂ എന്ന ഒറ്റ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് സർവേശ്വരനോടുള്ളൂ എല്ലാം ശരിയാവും അമ്മേ കറിയാതെ ഇത് കഴിക്ക് എന്നും പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു ആ കരച്ചിൽ കാണാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു എന്നതാണ് സത്യാവസ്ഥ ഞാൻ ചെല്ലുമ്പോൾ ബോൾത്താട്ടി കളിക്കുകയായിരുന്നു അവൻ വിഷ്ണു ഞാൻ വിളിച്ചപ്പോൾ ഒട്ടും ആശങ്കപ്പെടാതെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു വിഷ്ണു വിഷ്ണുങ്ങു വന്നേ അവനെ വിളിച്ചു കൊണ്ടുപോയി മോൻ്റെ കളിപ്പാട്ടം രണ്ട് മൂന്നെണ്ണം അവന് കൊടുത്തു വേണ്ടാൻറ്റി അമ്മാമ്മ വഴക്ക് പറയും അമ്മാമ്മ ഒന്നും പറയില്ല അവൻ അതുകൊണ്ട് ആ അമ്മാമയുടെ അടുത്തേക്ക് പോയി അമ്മാമെ ആ ആന്റി തന്നതാ നീ ഇത് തിരിച്ചു കൊടുക്കും മോനെ തിരിച്ചു മേടിക്കാനല്ല ഞാൻ അവന് കൊടുത്തത് അമ്മ വഴക്ക് പറയണ്ട അതവൻ എടുത്തോട്ടെ നീ പോയി കളിച്ചു മോനെ അവനതും കൊണ്ട് സിറ്റൌട്ടിൽ പോയിരുന്ന് കളിച്ചു ആ അമ്മ പാത്രമെടുത്ത് അടുക്കളയിലേക്ക് പോയി ഉമ്മ അത് കഴുകി വെച്ചു അവർ വെളിയിലിറങ്ങി വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി ഞാൻ അലമാര തുറന്നപ്പോൾ മോൻ പെരുന്നാളിന് പ്രമാണിച്ച് കിട്ടിയതിൽ രണ്ട് പാൻറും രണ്ട് ഷർട്ടും അവന് പുതുതായി വേടിച്ച ചെരുപ്പും എടുത്തു ഞാൻ ഉമ്മായുടെ അടുത്തേക്ക് പോയി ഉമ്മ ഞാനിത് അവന് കൊടുത്തോട്ടെ എന്റെ പൊന്നുമോളെ ഇത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു ഇതും കൂടി കൊടുക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസയും കൂടി തന്നു ഇത് അയ്യായിരം രൂപയുണ്ട് പള്ളിക്കല് കൊടുക്കാൻ വെച്ചിരുന്നതാണ് നീ ഇതും കൂടി അവർക്ക് കൊടുക്കും കഴിക്കാൻ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ആദ്യം കൊടുക്കേണ്ടത് ആ പുണ്യം മതി നമുക്ക് അത് അലൈഹി നബിസ്വലാഹു അല്ലൈവീസ്വലമാങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ അതെല്ലാം ഒരു കവറിലാക്കി വെച്ചിട്ട് അവിടെ വെച്ച് എന്നിട്ട് അമ്മയെ വിളിച്ച് കൊണ്ടുവന്നു എന്നിട്ട് ആ കവർ അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്താ മോളെ ഇത് ഇത് അവന് രണ്ട് ഡ്രസ്സും ഒരു ചെരുപ്പുമാണ് വേണ്ടെന്ന് മാത്രം പറയരുത് അമ്മയുടെ മകൾ തരുന്നതാണെന്ന് കരുതിയാൽ മതി ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എന്തിനാ കരയുന്നത് ഇതാ ഇത് കുറച്ച് പൈസയുണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ച് മോനെന്തെങ്കിലും വെച്ചു കൊടുക്കണം ആ അമ്മ അത് വാങ്ങി കരയാൻ തുടങ്ങി ഉമ്മ അവരെ പിടിച്ചെഴുതേല്പ്പിച്ച് കരയേണ്ട നമുക്കുള്ളതിൽ ഒരു പങ്ക് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കേണ്ടതാണ് അത് വാങ്ങിക്കേണ്ട അർഹത നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ നല്ല മനസ്സിന് നല്ലതേ വരൂ മോനെ കുട്ടി പെരുന്നാളിന് വരണം അതുമാത്രമല്ല എന്ത് ആവശ്യമുണ്ടെങ്കിലും വരണം പെട്ടെന്ന് ഞാൻ ഇടയിൽ കയറി പറഞ്ഞു ഇനി അവനെ ഞങ്ങൾ പഠിപ്പിച്ചോളാം അതോടത്ത് നാണിയമ്മ വിഷമിക്കാണ്ട കേട്ടോ അതും കൂടി കേട്ടപ്പോൾ നാണിയമ്മയുടെ കരച്ചിൽ കൂടി അവർ തൊഴുതു ഞാൻ ആ കൈകൾ കൂട്ടിപ്പിടിച്ചു ഇനി ഈ കൈകൾ ആരുടെയും നേരം കൈകൂപ്പണ്ട അവർ ഡ്രെസ്സുകളും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെറുകയിൽ ഒരു മുത്തം നൽകി അവർ അവനുമായി പോകാനിറങ്ങിയപ്പോൾ ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവൻ തിരിച്ചു വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് മുത്തിയപ്പോൾ ആയിരം പെരുന്നാൾ ഒന്നിച്ചു വന്ന സന്തോഷമാണ് വന്നത് പെരുന്നാളിന് പുതിയ ഉടുപ്പമിട്ട് ഇങ്ങ് വരണം കേട്ടോ എന്ന് പറഞ്ഞു അവന്റെ നെറ്റിൽ ഒരു ഉമ്മ വെച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു അവൻ നടന്നാകുന്നത് കണ്ട് കുറെ നേരം ഞാൻ ഗേറ്റിന് മുൻപിൽ നിന്നു നാല് വയസ്സുകാരന്റെ പക്വതയല്ല അവനിൽ പ്രകടമായത് പതിനാല് വയസ്സുകാരന്റെ പക്വതയാണ് അവന്റെ കണ്ണുനീരിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവർ പോയപ്പോ ഉമ്മയെ കെട്ടിപ്പിടിച്ചു മോളെ ഞാനവരെ വർഷങ്ങളായി കാണുന്നത് അവർ വരും അവർ ചോദിക്കുന്ന പൈസ കൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് നീയാണ് എന്റെ ഉള്ളു തുറപ്പിച്ചത് നമ്മളറിയണം എന്തിന് അവരിങ്ങനെ വരുന്നു ഈ ചെറിയ തുക വാങ്ങുന്നു എന്നൊക്കെ എന്ന് നിന്റെ ഈ നല്ല മനസ്സ് കാരണം ആ കുട്ടിക്കും ആ വയസ്സായ സ്ത്രീക്കും എന്ത് ആശ്വാസമുണ്ടായി കാണും നന്ദി മോളെ